പണ്ട് ഞങ്ങൾ പറവൂരൊരു ഫൈനാൻസ് സൊസൈറ്റിയുടെ ഫൈനാൻസ് സൊസൈറ്റിയിലല്ല, ശരിക്കും ഒരു ബാങ്കിൻ്റെ എന്തോ ഒരു പ്രോഗ്രാമായിരുന്നു. ബാങ്കിലെ ഒരു വൈകുന്നേരം ഒരു 4 മണിക്ക് ഒക്കെ തുടങ്ങുന്ന ഒരു ഷോ, ഒരു 6 മണിക്കൊക്കെ തീരുന്ന രീതിയിലുള്ള ഒരു ഷോ നടക്കുക പറവൂര്. അപ്പോൾ ഞങ്ങൾ പോകുന്നു. ഇന്നത്തെ ഒരു മഹാനടൻ, ഒരു മലയാള സിനിമയിലെ ഒത്തിരി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടിനി ടോം, അദ്ദേഹം പിടിച്ചിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ, നമുക്കൊരു പരിപാടിയുണ്ട് പറവൂർ ബാങ്കിലാണ്, ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിലാണ്, അവരുടെ എന്തോ സംഘടന അടയ്ക്കാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി വരുന്നുണ്ട്. അപ്പം ടിനി, ഉണ്ടപ്പക്രു, ബിജുക്കുട്ടൻ അവർ ടീം ഭയങ്കര ഒരു സെറ്റാന്നേരം. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരാളങ്ങ് പോയേക്കുവാണ്. അവിടെ ചെന്നപ്പം ജാഫർ ഇപ്പോൾ ഏതാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പറയും, അല്ല ഞാൻ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാ, അത് നീ രണ്ടൊന്ന് ചോദ്യം ചോദിച്ചാൽ മതി, അപ്പം ഞാനതിന് മറുപടി പറഞ്ഞോളാം. ഏതാണ് ചോദ്യം? പുള്ളി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇന്ന പോലെയാണ്, ഞാൻ വരുന്നു ഡയറക്ടറെ അടുത്ത്, ഒരു ചാൻസ് ചോദിച്ച ഒരാൾ വരുന്നു. ചാൻസ് ചോദിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു, എൻ്റെ പേരിന്നാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ചോദ്യം ഒത്തിരി. ഞങ്ങൾ വണ്ടിയിലിരുന്ന് യാത്രയിൽ പഠിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ഞാൻ ഒരു 3/4 മണിക്കൂറോളം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പറവൂരെത്തി. 1 മണിക്കൂർ ആ പറവൂരെത്തി കഴിഞ്ഞിട്ട് ബാങ്കിലെ സൗണ്ടൊക്കെ സിസ്റ്റമൊക്കെ ചെയ്ത് പരിപാടി അങ്ങ് തുടങ്ങി. ഓഡിയൻസ് അങ്ങ് കയറിയിരുന്നു. ഈ പരിപാടി നടക്കുമ്പോൾ വേറെ ഒരു പ്രശ്നം കൂടെ അവിടെ നടക്കുന്നുണ്ട്. അതായത് 4 മണിക്ക് തുടങ്ങിയ പരിപാടി 6 മണിക്ക് തീർക്കണം. മഴയാണ്, പുറത്ത് ഭയങ്കര മഴയും ആസ്പെറ്റോസിൽ വെള്ളം ചാടിയിട്ടുള്ള ഒച്ചയൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടിലേക്കാം. അങ്ങനെ ആ മൈൻഡ് ചെയ്യണ്ട, കളിക്കാം, സൗണ്ടും കൂടെ കയറ്റി തുറന്നിടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കയറ്റി. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ വണ്ടിയെ വെച്ച് എന്നോട് തിരിയിട്ടോ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, ഏത് ചോദ്യങ്ങളൊക്കെ ആണ് ജാഫറെ ചോദിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇന്ന ഇന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഇരുന്ന് പഠിക്കുമ്പോഴത്തേക്കും ഞാനും ടിനി ടോമുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബാങ്കിൽ ചെന്ന് പരിപാടി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ടിനി ടോം അനൗൺസറും ഒക്കെയാണ്. അനൗൺസ് ചെയ്തിട്ട് ഇനി ഒരു ഡയറക്ടർ, ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ, ഒരു ഡയറക്ടറെടുത്ത് ചാൻസ് ചോദിച്ച് ചെല്ലുന്ന ഒരു കുറേ ആളുകൾ നമുക്ക് പരിചയപ്പെടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഡയറക്ടർ ടിനി ടോം ആയിട്ട് നിൽക്കുന്നു. ഈ 4 പേര് കൂടി കളിക്കുന്ന പരിപാടിയുണ്ട്, കർട്ടൻ വലിക്കൽ, ലൈറ്റ് ഓഫ് ഒന്നും, പകലും അല്ലേ. പുള്ളി അനൗൺസ് ചെയ്യുന്നു, പുള്ളി തന്നെ വന്നിട്ട് ഡയറക്ടറായിട്ട് അടുത്ത ആളെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ വന്നു, അയാൾ ഇയാൾക്കൊന്നും ചാൻസ് ഇല്ല, ഇത് നമുക്ക് നായകനാണ് വേണ്ടത്, നമ്മൾ സൈഡ് കളിക്കുന്ന ആർട്ടിസ്റ്റുകളല്ല നമ്മൾ നോക്കുന്നത്. ടിനി ടോം പെർഫോം ചെയ്യുന്നു, മറ്റേ ആൾ വന്നിട്ട് പോകുന്നു. അങ്ങനെ വന്നിട്ട് സാർ പറഞ്ഞില്ലേ, ഷാരൂഖ് ഖാൻ, അംജിത് ഖാൻ, അങ്ങനെ കുറേ ഖാൻമാരെ പറഞ്ഞു. ഏറ്റവും നല്ല ആളുണ്ട്, ആടി കൂടെ ഒരാൾ വന്നിട്ടുണ്ട് സാറേ, വിളിക്കട്ടെന്ന് ചോദിച്ചു. അങ്ങനെ കയറ്റി കൊടുന്ന് പറയുമ്പോൾ ഞാനാണ് എൻട്രി. ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ ഇയാളിങ്ങനെ സ്റ്റേജിലേക്ക് നോക്കി നിൽക്കുന്നു. ഞാൻ ഈ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇത് ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാനിവിടെ നിന്ന് വീഴുന്നതാണ്, വീഴുന്നിടന്നാണ് തുടങ്ങണേ. അപ്പോൾ വീഴുന്നത് കേട്ടോണ്ടാണ് ഇങ്ങനെ നിൽക്കുന്ന ഡയറക്ടർ ഇങ്ങനെ തിരിഞ്ഞ് നോക്കേണ്ടത്. ഞാൻ ചെന്ന് വീണു. വീണിട്ട് ഞാൻ എഴുന്നേറ്റിട്ട് ഫസ്റ്റ് പറയുന്ന ഡയലോഗ്, ഞാൻ ഇപ്പോൾ വീണേനെ ഇപ്പം എന്ന് പറയുന്ന സ്കിറ്റാണ്, ഞാൻ ഇപ്പോൾ വീണേനെ. വീണ് കഴിഞ്ഞിട്ട് അയാളെ ഏറ്റു പറയാം, ഞാൻ ഇപ്പോൾ വീണേനെന്ന്. ഇയാളെ നോക്കിയപ്പോൾ ഞാനിവിടെ ഈ ബാക്കിലൊരു കുഷ്യനൊക്കെ വെച്ചിട്ട് ഞാൻ കുറേ ഈ എൻ്റെ ബാക്ക് വശമൊക്കെ കുറേ തള്ളി ഒരു മീശയൊക്കെ വേറെ രീതിയിലൊക്കെ വരച്ച് വെച്ചൊക്കെ ആവുന്നതാണ്. അപ്പോൾ ടിനി ഈ വണ്ടിയിലിരുന്ന് പറഞ്ഞാൽ ആ ആളെ പോലെ തോന്നി, പക്ഷേ അങ്ങനെ ആയിരിക്കുമെന്ന് ഓർത്തു. പക്ഷേ ഈ അപ്പിയറൻസും ഈ വീടിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഈ ടിനി ഒരു ഒറ്റ ചിരിക്കലവിടെ വന്നു. എന്നെ തിരിഞ്ഞു നോക്കും, ഞാൻ ഇപ്പോൾ വീണേനെ ഇപ്പം എന്ന് പറയും. ഒരു ഒറ്റ ചിരി ചിരി നിൽക്കാതെ ആൾ സ്റ്റേജിൻ്റെ അകത്തേക്ക് പോയി. മറ്റുള്ളവർ 2-3 പേര് പുറകിലേക്ക് ഉണ്ടല്ലോ. എന്നീ ചെല്ലത് ഈ അയാൾ അവിടെ കിടന്ന്, അപ്പം ഞാൻ അവിടെ കിടന്നിട്ട് പറഞ്ഞു, ഇത് നമ്മളിപ്പോൾ ഇവിടെ ചാൻസ് വെച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സാറ് അങ്ങോട്ട് ഓടി, എനിക്കൊരു ചാൻസ് ആയിട്ട് സാറ് പറഞ്ഞു. ഞാൻ കർട്ടൻ്റെ അകത്തേക്ക് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് കെഞ്ചി വിളിച്ച് അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ പറയില്ല ചിരി നിർത്തില്ല. ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക, ടിനി, നമ്മുടെ ടിനി ചിരിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടത്തെ ആൾക്കാർക്ക് മനസ്സിലായത്, ഓഡിയൻസിന് മനസ്സിലായി കഴിഞ്ഞിട്ട് ഈ ബാങ്കിൻ്റെ ഒക്കെ പരിപാടി ആയതുകൊണ്ട് കൂക്കൊന്നും വരുമല്ലോ. കാര്യം വെച്ചാൽ പൊതുവേദിയിലല്ലോ, പൊതുവേദിയിൽ പരിപാടി അവതരിപ്പിക്കുന്ന നമുക്കെല്ലാം ഇഷ്ടം. നമ്മൾ ഇങ്ങനത്തുള്ള ഈ ഫൈനാൻസ് സൊസൈറ്റിയിലൊക്കെ പരിപാടി അവതരിപ്പിക്കുമ്പോഴത്തേനും അവർ കമൻസ് ഇല്ലായിരിക്കും, ചിരിയെ കഴിഞ്ഞിട്ട് ഉള്ളായിരുന്നു എന്നൊക്കെ അവരുള്ളൂ. പക്ഷേ നമുക്ക് ഇപ്പോൾ സാധാരണക്കാരുടെ സ്റ്റേജാണ് നമുക്ക് വലിയ
ഇഷ്ടം. അതാകുമ്പം കൂക്കുണ്ടാവും, നല്ലതിനെ നല്ലതായിട്ട് കയ്യടിക്കും, കൂന്തതിന് കൂവും. ആ അപ്പം ഈ ബാങ്കിലായതുകൊണ്ട് അപ്പോൾ ഒരു ആ ഐറ്റം കളിക്കാൻ പറ്റിയില്ല അവന്, ആ ഐറ്റം മാറ്റിയിട്ട് വേറെ ഐറ്റം ഇടുവത്. ആദ്യത്തെ ഡയലോഗിൽ തന്നെ ടിനി ഇരിച്ചോണ്ട് വരുന്നത്,